എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് USSമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നിങ്ങളെല്ലാവരും USSമായി ബന്ധപ്പെട്ട് അതിന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതോടൊപ്പം കൃത്യമായി നിങ്ങൾ സമയമെടുത്ത് പഠിക്കുക, USS എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മലയാളവുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഓക്കെ, നേരെ വീഡിയോയിലേക്ക്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, അതോടൊപ്പം ഏരിയ സബ്ജക്ട് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ് ഒന്നാം ഭാഷ, എ ടി. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 10, സീരിയൽ നമ്പർ നൽകിയിട്ടുള്ളത് 1 മുതൽ 10 വരെ. ഓക്കെ, ഇത്തരത്തിലായിരിക്കും നിങ്ങൾ ചോദ്യങ്ങൾ വരിക. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ഒന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ തൂലിക നാമങ്ങൾ ചേരാത്ത ജോഡി ഏത്? നമ്മൾ വ്യത്യസ്തമായ സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെട്ട നിരവധിയായ തൂലിക നാമങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ചേരാത്ത ജോഡി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷനുകൾ, ഓപ്ഷൻ എ നന്ദനാർ പി സി ഗോപാലൻ, ബി കോവിലൻ ഗോവിന്ദൻ നായർ, സി പാറപ്പുറത്ത് കെ ഇ മത്തായി, ഡി ഉറൂബ് പി സി കുട്ടികൃഷ്ണൻ. ഇതിൽ തൂലിക നാമങ്ങൾ ചേരാത്ത ജോഡി ഏതാണ്, തെറ്റായ ജോഡി ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓർത്തു വയ്ക്കിയ ഉത്തരം കോവിലൻ ഗോവിന്ദൻ നായർ. ഓക്കെ, ഓപ്ഷൻ ബി കോവിലൻ ഗോവിന്ദൻ നായർ. ദെൻ അടുത്ത ഒരു ചോദ്യം, ഇത് സമാന പദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് സന്തോഷം എന്ന വാക്കിന്റെ പകരം പദം, പകരം പദം അല്ലെങ്കിൽ സമാന പദങ്ങൾ? സന്തോഷം എന്ന വാക്കിന്റെ പകരം പദം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കളങ്കം, ബി പ്രീതി, സി കുംഭം, ഡി സരോജം. ഏതാണ്? അത് നമ്മൾ പറയാറുണ്ട് പ്രീതിപ്പെടുത്തുക അല്ലെ. സന്തോഷം എന്ന പകരം, സന്തോഷം എന്ന വാക്കിന്റെ പകരം പദമാണ് പ്രീതി. ഓർത്തു വയ്ക്കുക, സന്തോഷം, പ്രീതി. ദെൻ ഒരു ശൈലിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ ആശയം എന്താണ്? ഭഗീരഥ പ്രയത്നം നിരവധിയായ വീഡിയോകളിൽ നമ്മൾ കണ്ട ഒരു ചോദ്യമാണ് ഇത്. ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ മറ്റൊരാളുടെ സഹായത്തോടെ പ്രയത്നിക്കുക, ബി ക്ഷമയോടെ മെല്ലെ പ്രയത്നിക്കുക, സി പെട്ടെന്ന് പ്രവൃത്തി ചെയ്തു തീർക്കുക, ഡി കഠിന പ്രയത്നം ചെയ്യുക. ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ ആശയമാണ് ഓർത്തു വയ്ക്കുക, കഠിന പ്രയത്നം ചെയ്യുക. ഓക്കെ, കഠിന പ്രയത്നം ചെയ്യുക. ദെൻ അടുത്ത ചോദ്യം, മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷനുകൾ, ഓപ്ഷൻ എ പാലക്കാട്, ബി തിരൂർ, സി ലക്കിടി, ഡി തൃശൂർ. നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്, ഏകദേശം ഒക്കെ സാമ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നൽകിയിട്ടുള്ളത്. വ്യത്യസ്തമായ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്, കേരള കലാമണ്ഡലമോ അത്തരത്തിലൊന്നും അല്ല ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഉത്തരം എന്താണ്? അതെ, തിരൂർ. നമ്മുടെ മലയാള ഭാഷയുടെ പിതാവുമായി ബന്ധപ്പെട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂർ. 5, കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരെന്താണ്? കൃഷ്ണഗാഥയുടെ മറ്റൊരു പേരെന്ത്? ഓപ്ഷനുകൾ, ഓപ്ഷൻ എ കൃഷ്ണഗീതി, ബി ഭഗവത്ഗീത, സി കൃഷ്ണപാട്ട്, ഡി കൃഷ്ണചരിതം. ഇതിൽ കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം ഓർത്തു വയ്ക്കുക, ഓപ്ഷൻ സി കൃഷ്ണപാട്ട്. ഓക്കെ, കൃഷ്ണപാട്ടാണ് കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര്. ദെൻ 6, സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? 4 ഓപ്ഷനുകൾ, ഒറ്റവാതിൽ, പിതാമഹൻ, കൊമാല, ബിരിയാണി. ഓക്കെ, ഏതാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കൃതികളിൽ പെടാത്തത്? ഉത്തരം ഓപ്ഷൻ ബി പിതാമഹൻ. ഓക്കെ, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി പിതാമഹനാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കൃതികളിൽ പെടാത്ത കൃതി. 7, ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? ആദ്യ തുള്ളൽ കൃതി ഏത്? ഓപ്ഷനുകൾ കിരാതം, ഘോഷയാത്ര,
സഭാപ്രവേശം, കല്യാണ സൗഗന്ധികം. ഏതാണ്? അതെ, ഓപ്ഷൻ ഡി, കല്യാണ സൗഗന്ധികം. ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ഒരു ചോദ്യം, ഇതും പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് കൃതികളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വി കെ എൻ എന്ന സാഹിത്യകാരന്റേതല്ലാത്ത കൃതി ഏതാണ്? വി കെ എൻ എന്ന സാഹിത്യകാരന്റേത് അല്ലാത്ത കൃതി ഏത്? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഇത്. ഓപ്ഷനുകൾ, ഓപ്ഷൻ എ അധികാരം, ബി പിതാമഹൻ, സി ആരോഹണം, ഡി നാലുകെട്ട്. ഏതാണ്? അതെ, നാലുകെട്ടാണ് ഉത്തരം. നാലുകെട്ട്. ദെൻ ഒൻപതാമത്തെ ചോദ്യം, പ്രസിദ്ധമായ ഒരു കവയിത്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കമലദാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കമലദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷനുകൾ, ഓപ്ഷൻ എ ലീല നമ്പൂതിരി, ബി മാധവിക്കുട്ടി, സി കെ ശ്രീകുമാർ, ഡി അച്യുതൻ നമ്പൂതിരി. ആരാണ്? അതെ, നമുക്കറിയാം മാധവിക്കുട്ടിയുടെ മറ്റൊരു പേരാണ് കമലദാസ്. ഓക്കെ, യെസ്. ദെൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. 10 ചോദ്യത്തിലേക്ക് പോവുകയാണ്. സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏത്? സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? ഓപ്ഷനുകൾ ചെണ്ട, ചേങ്ങില, ഇടയ്ക്ക, കൊമ്പ്. ഏതാണ് സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യം? ഉത്തരം ഇടയ്ക്കയാണ്. ഓർത്ത് വെക്കുക, ഇടയ്ക്ക. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടു പോകുന്നത്. കൃത്യമായി നിങ്ങൾ ഓരോ ചോദ്യങ്ങളും മനസ്സിലാക്കി പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധിയായ വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, യുഎസ്എസ്എൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കേട്ട് പോവുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ മലയാളം വീഡിയോ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടെന്ന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.